ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലജ്ജ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി തക്കാളി ചട്നിയാണ്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ വീഡിയോ തേറ്റി കാണുന്നവരോ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വലിയ രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 8 വെളുത്തുള്ളി, 4 ചെറിയ ഉള്ളി, പിന്നെ ഒരു 4-5 വറ്റൽമുളക്, പിന്നെ വിനാഗിരി. ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ തക്കാളി ചട്നി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി മിക്സിയിലേക്ക് നമുക്ക് ആദ്യം തക്കാളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 8 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 4 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 4-5 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് ഈ വറ്റൽമുളകിൻ്റെ അളവ് കൂട്ടാവുന്നതാണ്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ വിനാഗിരി എന്നിവയും ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് ചൂടായതിനു ശേഷം കുറച്ച് കറിവേപ്പിലിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ കൂട്ടി ചെറുതായൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോ തേറ്റി കാണുന്നവരോ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ പുതിയ പുതിയ വെറൈറ്റി റെസിപ്പീസുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.